ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ ഗൻ ടെക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. പരീക്ഷയില്ലാതെ കേരള സർക്കാർ ജോലികൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. നിരവധി തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വാർഡൻ, കുക്ക്, ആയ, വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ആലപ്പുഴ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന് കീഴിലുള്ള പെൺകുട്ടികൾക്കായുള്ള മൈത്ര പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് വാർഡൻ, കുക്ക്, ആയ, വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്ക് 25നും 45നും ഇടയിൽ പ്രായമുള്ള, പരിചയ സമ്പത്തും മതിയായ യോഗ്യതകളുമുള്ള പട്ടികവർഗ യുവതികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 30 മെയ് ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9496070334848 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് സന്നദ്ധയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വാർഡന് 740 രൂപയാണ് ദിവസവേതനം. SSLC ബിരുദം, BEd യോഗ്യതയുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. വാച്ച്മാന് പ്രതിദിനം 660 രൂപയാണ് വേതനം. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ആയ, കുക്ക് തസ്തികകളിലേക്ക് പ്രതിദിനം 660 രൂപയാണ് വേതനം. 7ാം ക്ലാസ് പാസ്സായത് കൂടാതെ മുൻ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ മുൻഗണന നൽകുന്നതായിരിക്കും. അടുത്ത കമ്പ്യൂട്ടർ ജോലികൾക്കായി താൽക്കാലിക ജീവനക്കാരെ തൃശൂർ ഗവൺമെൻറ് ലോ കോളേജ് ലൈബ്രറിയിൽ നിയമിക്കുന്നുണ്ട്. താൽക്കാലിക ജോലികൾ ചെയ്യുന്നതിനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിനുമാണ് ജീവനക്കാരെ നിയമിക്കുന്നത്. ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ 27 12 മണിക്ക് കോളേജിൽ വെച്ച് നടത്തുന്നതായിരിക്കും. +2 ആണ് മിനിമം യോഗ്യത പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സ് പാസ്സാവുകയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ അറിയുകയും വേണം. കൂടുതൽ വിവരങ്ങൾക്ക് 04872360150 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത കെയർ ടേക്കർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ മുൻഗണന വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള കെയർ ടേക്കറുടെ ഒരു ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത SSLC തരത്തുല്യമാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഹോസ്റ്റലുകളിൽ വാർഡനായുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും ഭിന്നശേഷിക്കാരെയും പരിഗണിക്കുന്നതില്ല. അതുപോലെ തന്നെ വയസ്സ് 18 വയസ്സിനും 41നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. ശമ്പളം 22500 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. മുൻഗണന വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മുൻഗണന ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതായിരിക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി തൊട്ടടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ 22നകം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രീമെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർ ഒഴിവാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മങ്കര, മുണ്ടൂർ എന്നീ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ട്യൂട്ടർമാരുടെ ഒഴിവുകളുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കും UP വിഭാഗത്തിൽ 3 ഒഴിവുകളുമാണ് ഉള്ളത്. അധ്യയന വർഷം അവസാനിക്കുന്നത് വരെയാണ് നിയമനം. ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രതിമാസം പരമാവധി 4000 രൂപയും UP വിഭാഗത്തിന് പ്രതിമാസം 3000 രൂപയും ഓണററിയം ലഭിക്കും. BEd, TTC യോഗ്യതയുള്ളവർ ജൂൺ 5നകം പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ക്ലാർക്ക് ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക സ്പെഷ്യൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ക്ലാർക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൾ അതാത് തസ്തികയിലോ ഉയർന്ന തസ്തികകളിലോ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലോ സംസ്ഥാന ഗവൺമെൻറ് സർവീസിലോ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. അതുപോലെ തന്നെ അപേക്ഷകർ പേര്, വിലാസം, ഫോൺ നമ്പർ, ജനനതീയതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം അപേക്ഷകൾ സമർപ്പിക്കണം.
അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി June 8 വൈകിട്ട് 5 മണിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0495-2366-404. കടൽ രക്ഷാ ഗാർഡുമാരുടെ നിയമനം. 2020 വർഷത്തിലെ ട്രോളിംഗ് നിരോധന കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ ഫിഷറീസ് കേന്ദ്ര സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാ ഗാർഡുമാരെ നിവേദന ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. അപേക്ഷകർ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20 വയസ്സിനും 45 വയസ്സിനും മധ്യപ്രായമുള്ളവരും ആയിരിക്കണമെന്ന് ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. കടൽ രക്ഷാ പ്രവർത്തനത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. താല്പര്യമുള്ളവർ May 26 വൈകിട്ട് 4 മണിക്കകം ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡ് പകർപ്പ്, അതുപോലെ തന്നെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. 0495-2414-0074. താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു.